നമസ്കാരം. കൗതുകലോകത്തിന്റെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. തായ്ലൻഡുകാരുടെ ഇഷ്ടവിനോദമായ മുവേ തായ് ബോക്സിംഗിന്റെ രീതികൾ സാധാരണ ബോക്സിംഗിൻ്റെതിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. സാധാരണ ബോക്സിംഗിൽ മുഷ്ടികൾ മാത്രം ആയുധമാവുമ്പോൾ ഇവിടെ കൈമുട്ടും കാൽമുട്ടും കാൽപാദങ്ങളും വരെ ആയുധമാവുന്നു. മുവേ തായ് ബോക്സിംഗിൽ കുട്ടികൾക്കുമിടമുണ്ട്. പിഞ്ചു പ്രായത്തിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും പോരടിക്കുന്നത് കണ്ട് ആർപ്പിടാൻ ഇവിടെ ആളുമുണ്ട്. തീർത്തും അശാസ്ത്രീയവും അപരിഷ്കൃതവുമായ ഈ ക്രൂര വിനോദത്തിൻ്റെ വിശേഷങ്ങളോടെ കൗതുകലോകത്തിൻ്റെ പുതിയ ലക്കം ആരംഭിക്കുന്നു. തായ്ലൻഡിലെ മുവേ തായ് ബോക്സിംഗ് മത്സരത്തിൽ കുട്ടികൾ പരസ്പരം യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവർ യുദ്ധം ചെയ്യുന്നത് ദാരിദ്ര്യത്തോടാണ്. രാജ്യത്തൊട്ടാകെ 30,000-ത്തോളം ബാല ബോക്സർമാരുണ്ട്. കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ ബോക്സിംഗ് റിങ്ങിലിറങ്ങി കൊണ്ടും കൊടുത്തുമുണ്ടാക്കുന്ന പണം കൊണ്ട് ഇവരുടെ കുടുംബം പട്ടിണി കൂടാതെ കഴിയുന്നു. കൂട്ടത്തിൽ പേരിനൽപ്പം പ്രശസ്തിയും മികച്ച ഇടിക്കാരൻ എന്ന പ്രശസ്തി. തായ്ലൻഡിലെ പട്ടയായിൽ ഫെബ്രുവരി 24 നടന്ന മുവേ തായ് ബോക്സിംഗിന്റെ ദൃശ്യങ്ങളാണിത്. 11 വയസ്സു മാത്രം പ്രായമുള്ള 2 ആൺകുട്ടികളാണ് ഏറ്റുമുട്ടുന്നത്. ഇളം പ്രായത്തിലുള്ള 2 കുട്ടികൾ ക്രൗര്യത്തോടെ ഏറ്റുമുട്ടുമ്പോൾ മുതിർന്നവർ ചുറ്റും കൂടിയിരുന്ന് കൈകുട്ടി ആർപ്പു വിളിക്കുന്നു. മികച്ച ഇടികാരന് മേൽ പന്തയം കെട്ടുന്നു. വാതുവയ്പ്പുകാർക്കാണ് ഈ ക്രൂര വിനോദത്തിന്റെ ലാഭത്തിൽ ഏറിയ പങ്കും ലഭിക്കുന്നത്. മത്സരത്തിന്റെ സംഘാടകർക്ക് 2.5 ലക്ഷത്തോളം ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ 1.5 ലക്ഷം തായ്ലൻഡ് ബാറ്റ്സ് ആണ് മത്സരത്തിന്റെ സംഘാടകർക്ക് ഓരോ ഷോയ്ക്കും ലഭിക്കുന്നത്. ഇടിക്കളത്തിലിറങ്ങുന്ന കുട്ടികൾക്ക് ലഭിക്കുന്നത് 2,350 ഇന്ത്യൻ രൂപ. ഇതിൽ പകുതി കുട്ടികൾ പരിശീലകന് നൽകുകയും വേണം. മത്സരത്തിന്റെ സംഘാടകരുടെ അഭിപ്രായത്തിൽ കുട്ടികളുടെ ഈ കളിയിൽ അത്ര ഗൗരവമുള്ള പരിക്കൊന്നും ഉണ്ടാവാറില്ല. പിന്നെ അവർക്ക് ഇത്ര വേഗത്തിൽ പണമുണ്ടാക്കാൻ രാജ്യത്ത് ഇതല്ലാതെ മറ്റേതു മാർഗമാണുള്ളത്. Forget the old rules or of the old rules, and you have to forget the picture when you see Thai boxing. We have to forget all of that and start the new one. ചാർട്ട് കച്ചനിയാം എന്നാണ് 24-ാം തീയതി പട്ടയായിൽ നടന്ന മുവേ തായ് ബോക്സിംഗിൽ വിജയിച്ച ഈ ബാലന്റെ പേര്. നഗരത്തിന് വെളിയിൽ ഒരു വാടക വീട്ടിലാണ് ചാട്ട് കച്ചർണിയാമിന്റെ കുടുംബം താമസിക്കുന്നത്. അമ്മ അയൽ വീടുകളിൽ അടുക്കള പണിക്ക് പോകുന്നു. അച്ഛൻ വല്ലപ്പോഴും മീൻ പിടിക്കാൻ പോകും. കച്ചർണിയാമിന്റെ അനുജനും ബോക്സിംഗ് താരമാണ്. ഇവർക്കു താഴെ ഒരനുജത്തി വളർന്നു വരുന്നു. അവളെയും പിച്ചവയ്ക്കുന്ന പ്രായം കഴിഞ്ഞാലുടൻ ബോക്സിംഗ് റിങ്ങിലിറക്കുമെന്നാണ് അച്ഛൻ പറയുന്നത്. കുട്ടികൾക്ക് റിങ്ങിലിറങ്ങുമ്പോൾ പരിക്കേൽക്കുന്നതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ മറുപടി ഇതാണ്: അതത്ര വലിയ കാര്യമായി എനിക്ക് തോന്നുന്നില്ല. ബോക്സിംഗ് റിങ്ങിൽ പരിക്ക് സാധാരണയല്ലേ. അതില്ലാതെ ബോക്സിംഗിൽ എന്തു രസം. പിന്നെ എൻ്റെ മക്കൾ ധൈര്യശാലികളാണ്. 15 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് മുവേ തായ് ബോക്സിംഗ് അസോസിയേഷനിൽ അംഗത്വം ലഭിക്കില്ല. അതിനാൽ ഈ മത്സരങ്ങളെല്ലാം അനധികൃതമാണ്. റിങ്ങിൽ വെച്ചോ അതിനുശേഷമോ ഉണ്ടായേക്കാവുന്ന ഏത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഉത്തരവാദി അവനവൻ തന്നെയായിരിക്കും. തായ്ലൻഡിലെ രാംതൈ ബോഡി ആരോഗ്യ സർവകലാശാലയിലെ ഡോക്ടർ ആഡിസാക് ഫിലിപ്പോൺ ഗ്രാംഷിം ഈ അശാസ്ത്രീയ കായിക വിനോദം കുട്ടികളുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന് പറയുന്നു. ഒരു മത്സരത്തിൽ കുറഞ്ഞത് 20 പ്രാവശ്യമെങ്കിലും തലയ്ക്ക് ഇടിയേൽക്കുന്നു. വേണ്ടത്ര സുരക്ഷാ ഉപാധികളൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ഇളം പ്രായത്തിലുള്ള തലയോടും കഴുത്തും തകരാൻ ഈ ഇടി കാരണമാവും. ഹോർമോൺ ഉൽപാദനത്തെ ബാധിക്കാം. വളർച്ച മുരടിക്കാം. ഓർമ്മ തന്നെ നഷ്ടപ്പെട്ടേക്കാം. ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേൽക്കാം. അമേരിക്കൻ ഡോക്ടർ ടേഡ് കെൽസ്റ്റെയിൻ 3 വർഷം തായ്ലൻഡിൽ ചിലവഴിച്ച് ഇളം പ്രായത്തിൽ ബോക്സിംഗിൽ ഏർപ്പെടുന്ന പെൺകുട്ടികളെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കിയിരുന്നു. ബഫല്ലോ ഗേൾസ് എന്ന് പേരിട്ട ഡോക്യുമെന്ററി ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ റിലീസായി. ഡോക്യുമെന്ററിയിൽ കൂടി ഈ ക്രൂര വിനോദത്തിന്റെ ദൂഷ്യവശങ്ങളെപ്പറ്റി ബോധമുദിച്ച നാട്ടുകാരും വിദേശത്തു നിന്നെത്തിയ മനുഷ്യാവകാശ പ്രവർത്തകരും കുട്ടികളുടെ മുവേ തായ് ബോക്സിംഗിനെതിരെ പ്രതിഷേധിക്കുന്നു. കുട്ടികളുടെ കാലുറച്ചാലുടൻ അവരെ ബോക്സിംഗ് റിങ്ങിലിറക്കാൻ കാത്തിരിക്കുന്ന അച്ഛനമ്മമാരുള്ളിടത്തോളം
ഈ പ്രതിഷേധങ്ങൾക്ക് എന്തു ഫലം കാണും?